ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കെസ്മെന്റ് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ഭാഗമായി നടക്കുന്ന ഫ്രീ യൂട്യൂബ് സീരീസിലെ റാങ്ക് മേക്കർ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഷോർട്ട് ഷോർട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ഒരു ഭാഗമാണിത് ഈ റാങ്ക് മേക്കർ സെഗ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ് എപ്പോഴും മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവാം ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് വളരെയധികമാണ് അപ്പൊ അത്തരത്തിലൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോഗ്രഫി എന്ന സബ്ജക്റ്റിലെ ടു ബി പ്രിസൈസ് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഗംഗാ റിവർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പഞ്ചപ്രയാക്സ് എന്നുള്ള ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ പലർക്കും അത് ഓർത്തു വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരുപാട് നദികൾ ഒരുപാട് പ്രയാക്സ് അപ്പൊ അതെങ്ങനെ ഓർത്തു വെക്കും അപ്പൊ അതെല്ലാം ഓർത്തു വെക്കാനുള്ള ഒരു ഷോർട്ട് ട്രിക്കും കൂടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പഞ്ചപ്രയാഗം വാട്ട് ഡിസ് ഇറ്റ് സിഗ്നിഫൈ അതിന്റെ ഏതൊക്കെ റിവേഴ്സ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് വരാം സോ ഡെഫിനറ്റ്ലി പ്രയാക് എന്താണ് പ്രയാഗം എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രയാഗം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഒന്നിലധികം നദികൾ കൺഫ്ലുവൻസ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പ്രയാഗ് എന്ന് പറയുന്നത് ആൻഡ് ഹിന്ദു റിലീജിയൻ പ്രകാരം പല സ്ഥലത്തും എന്താണ് പ്രയാഗ് ഇതേപോലെ കൺഫ്ലുവൻസ് ഉള്ള സ്ഥലത്ത് മുങ്ങിക്കൊളിക്കുന്നത് അവരുടെ റിലീജിയസ് പരമായ പല വിശ്വാസങ്ങളുടെയും ഭാഗമാണ് അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ പഞ്ചപ്രയാഗ്സ് ഇപ്പോൾ ദേവപ്രയാഗ് വിഷ്ണുപ്രയാഗ് കർണപ്രയാഗ് അങ്ങനെ പല പ്രയാഗ്സും ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും അതിനെന്താ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തു കൊടുത്തുവച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നതും നമ്മുടെ പലവിധ നമ്മുടെ ടൂറിസത്തിന്റെ ഒക്കെ ഭാഗമായി ചാർധാം യാത്രകളുടെയൊക്കെ ഭാഗമായിട്ട് ഈ പഞ്ചപ്രയാഗ്സ് വിസിറ്റ് ചെയ്യാറും ഒക്കെ ഉണ്ട് സോ പ്രയാസ് നത്തിങ് ബട്ട് ഇൻ ഇന്ന് ജോഗ്രഫി പെർസ്പെക്ടീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം നദികളുടെ ഒരു കൺഫ്ലുവൻസ് പാട്ടിനെയാണ് നമ്മൾ പ്രയാഗ് എന്ന് വിളിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഗംഗാ റിവർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ നദികളും എന്താ ഓരോ ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഇത് ഹിമാലയൻ റിവേഴ്സ് ഒക്കെ പക്ഷേ ഗംഗാ റിവർ സിസ്റ്റം അങ്ങനെ തന്നെ ഒരു നിന്ന് ഗംഗയായിട്ട് ഒഴുകി വരികയല്ല ചെയ്യുന്നത് ഇൻസ്റ്റഡ് പല നദികളുമായിട്ട് ജോയിൻ ഓൺ ആയിട്ടാണ് എന്ത് ഗംഗയായിട്ട് ഉത്ഭവിച്ച് മാറുന്നത് അതിന്റെ ഒരു ട്രാജക്ടർ നോക്കി പോവുകയാണെങ്കിൽ എവിടെ പോകണം ഈ പഞ്ചപ്രയാഗ്സിലേക്ക് പോകണം അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഈ പഞ്ചപ്രയാഗിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് പഞ്ചപ്രയാഗ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ രുദ്രപ്രയാഗ് കർണപ്രയാഗ് വിഷ്ണുപ്രയാഗ് നന്ദപ്രയാഗ് ദൈവപ്രയാഗ് ഇത് പഠിക്കുന്നതിന് ഒരു ഓർഡറും ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാം സോ ഇതാണ് പ്രധാനപ്പെട്ട പ്രയാക്സ് നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട് എന്ത് നോക്കിയാലും മിക്കപ്പോഴും നമുക്ക് കാണുന്ന ഒരു കാര്യങ്ങളാണ് എന്ത് ഈ ഒരു പ്രയാക്സൊക്കെ സോ നമുക്ക് നോക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രയാക്സിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എവിടെന്ന അപ്പൊ ഒരു ഗ്ലേഷ്യലിൽ നിന്നാണ് എന്തായാലും ഒരു നദി ഉത്ഭവിക്കേണ്ടത് അല്ലെ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ആ ഗ്ലേഷ്യൽ ഏതാന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമുക്കൊരു ഗ്ലേഷ്യല് വേണം അല്ലെ ഒരു റിവറിന്റെ ഒറിജിനേഷൻ എസ്പെഷ്യലി ഹിമാലയൻ ഭാഗത്താണ് അപ്പൊ ആ ഗ്ലേഷ്യൽ ഏതാണ് സത്തോപ്പന്ത് ഗ്ലേഷ്യർ ആരാണ് സത്തോപ്പന്ത് ഗ്ലേഷ്യർ ഈ സത്തോപ്പന്ത് ഗ്ലേഷ്യറിൽ നിന്നാണ് ആര് വരുന്നത് നമ്മുടെ അളകനന്ദ റിവർ ഇത് ഏകദേശം ബദ്രീനാഥുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു നമ്മളാ ചാർദാംസ് പറയില്ലേ ബദ്രീനാഥ് കേദാർനാഥ് ഒക്കെ അപ്പൊ അതില് ബദ്രീനാഥുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ ഈ അലകനന്ദ ഇരിക്കുന്നത് നമ്മുടെ ഫിലിം ഓർത്ത് വെച്ചാൽ മതി ബദ്രീനാഥ് അലകനന്ദ മറ്റേ അല്ലു അർജുനും ഒക്കെ ഉള്ള ഫിലിം ഉണ്ടല്ലോ അതുമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിച്ചാൽ മതി സോ പത്രിനാഥ് നമ്മുടെ അലകനന്ദ അവിടെ എവിടുന്നാണ് സെത്തോപ്പന്ത് ഗ്ലേഷ്യറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അപ്പൊ ആ പ്രയാഗ് ഏതാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ സെത്തോപ്പന്ത് ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ആര് വരുന്നു നമ്മുടെ അലകനന്ദ വരുന്നു ഓക്കെ അളകനന്ദ ഇസ്കമിങ് ഓക്കെ അളകനന്ദ വരുന്നു അളകനന്ദ അവിടെ നിന്ന് ഒഴുകി വരുമ്പോൾ സൈഡിൽ നിന്ന് അടുത്ത ഒരു റിവർ വരുന്നു നമ്മൾ പ്രയാഗം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത് പല റിവേഴ്സിന്റെ കൺഫ്ലുവൻസ് ആണ് അപ്പൊ ആരാണ് വരുന്നത് ദോളി ഗംഗ ആരാ ധോളി ഗംഗാരവർ അങ്ങനെ അവര് മീറ്റ് ചെയ്യുന്ന ആ ഭാഗത്തിന് എന്താ പറയുന്നത് വിഷ്ണു പ്രയാഗ് സോ അളകനന്ദ വന്നു ഇവിടുന്ന് ആര് വന്നു ദോളി ഗംഗ വന്നു ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും വിഷ്ണു പ്രയാഗ് എന്ന് വിളിച്ചു ഓക്കെ അതാണ് നമ്മുടെ പഞ്ചപ്രയാഗ്സില് ഫസ്റ്റ് പ്രയാഗായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇനി അടുത്തതോ അവിടുന്ന് വീണ്ടും അളകനന്ദ ഒഴുകുകയാണ് അളക നന്ദി കമ്മിങ് ഫോർവേഡ് അല്ലെ അളക വീണ്ടും ഒഴുകി വരുമ്പോ അടുത്ത റിവർ മീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു ഏതാണ് ആ റിവർ നന്ദാഗിനി ഓക്കെ ശ്രദ്ധിക്കണം നന്ദാഗിനി അല്ല നന്ദാഗിനിയാണ് നന്ദാഗിനി സോ നന്ദാഗിനി നന്ദ എന്നുള്ള പേര് വെച്ചാകുമ്പോ ആ ഒരു പ്രയാഗിന്റെ പേര് എന്തായിരിക്കും നന്ദപ്രയാഗ് എന്താണ് നന്ദപ്രയാഗ് സോ ഇവിടെ ആര് വരുന്നു നന്ദാഗിനി വരുന്നു മീറ്റ് ചെയ്യുന്നത് എന്ത് പ്രയാഗിലാണ് നന്ദപ്രയാഗിലാണ് സോ നമ്മുടെ പഞ്ചപ്രയാഗലെ രണ്ട് പ്രയാഗമായി രണ്ട് പ്രയാഗായി ഏതൊക്കെയാണ് വിഷ്ണുപ്രയാഗം നന്ദപ്രയാഗം ഇപ്പോഴും അളകനന്ദിയായിട്ട് തന്നെ എന്താ റിവർ താഴേക്ക് ഒഴുകുകയാണ് അളകനന്ദിയിൽ ആരൊക്കെ ജോയിൻ ചെയ്തു ധോളിഗംഗ ജോയിൻ ചെയ്തു രണ്ടാമത് ആര് ജോയിൻ ചെയ്തു നന്ദാഗി ജോയിൻ ചെയ്തു അപ്പൊ ഇനി അടുത്ത റിവർ ഏതാണ് അടുത്ത അളക ജോയിൻ ചെയ്യാൻ പോകുന്ന റിവർ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് സോ അടുത്തതായിട്ട് തേർഡ് കോൺഫ്ലുവൻസ് അളകനന്ദിയിലേക്ക് വരുന്ന മൂന്നാമത്തെ നദി ആരാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അത് മറ്റാരുമല്ല പിണ്ടാർ ഗംഗയാണ് ആരാ പിണ്ടാർ ഗംഗ എന്ന് പറയും പിണ്ടാർ ഗംഗ പിണ്ടാർ ഗംഗ ഈ പിണ്ടാർ ഗംഗ വീറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ കർണപ്രയാഗ് എന്നാണ് ആരാണ് കർണപ്രയാഗ് ഇത് മഹാഭാരതത്തിലെ വൺ ഓഫ് ദ എന്താ പറയാ ഫേമസ് ക്യാരക്ടറായ മഹാരഥനായ കർണനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്ഥലത്തിന് കർണപ്രയാഗ് എന്ന് പേര് വന്നിരിക്കുന്നത് കർണ്ണൻ അവിടെ തപസ് ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സോ കർണപ്രയാഗിലാണ് ഏത് നദി വന്ന് മീറ്റ് ചെയ്യുന്നത് പിണ്ടാർ ഗംഗ ആരെ മീറ്റ് ചെയ്യുന്നു അളക് മീറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ മൂന്ന് പ്രയാഗ്സായി ഇനി നാലാമത്തെ പ്രയാഗ് അത് ആരാണ് രുദ്രപ്രയാഗ് ആരാണ് രുദ്രപ്രയാഗ് കർണ്ണൻ കഴിഞ്ഞു അടുത്ത ാണ് ഇവിടെ ആരാണ് മീറ്റ് ചെയ്യുന്നത് അഴകനന്ദയെ മീറ്റ് ചെയ്യുന്നത് മന്ദാഗിനിയാണ് മന്ദാഗിനി നന്ദാഗിനി മീറ്റ് ചെയ്യുന്നത് നന്ദപ്രയാഗിൽ മന്ദാഗിനി മീറ്റ് ചെയ്യുന്നത് രുദ്രപ്രയാഗിൽ സോ നാല് പ്രയാഗ്സ് ആയി അഞ്ചാമത്തെ പ്രയാഗാണ് നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള പ്രയാഗാണ് ദേവപ്രയാഗ് ആരാണ് ദേവപ്രയാഗ് ഇവിടെ വെച്ചാണ് അളകനന്ദ ആരെ മീറ്റ് ചെയ്യുന്നത് ഭാഗീരഥി റിവറിനെ മീറ്റ് ചെയ്യുന്നത് അളകനന്ദ ജോയിൻസ് ഹും ഭാഗീരഥി റിവറിനെ മീറ്റ് ചെയ്യുന്നു ഈ ഒരു മീറ്റിംഗ് പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ അളക നന്ദയും ഭഗീരഥയും കൂടെ ചേർന്ന് പിന്നീട് ആരായി ഒഴുകുന്നു ഗംഗാ നദിയായി ഒഴുകുന്നു ഗംഗയാവുന്നു ദ റിവർ ഗസ് ഇവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ട് എന്താ നമ്മുടെ ഗംഗാ റിവർ സിസ്റ്റമായിട്ട് നമ്മൾ പഠിക്കുന്നത് സോ ഗംഗയുടെ ഒറിജിൻ ഗംഗ എങ്ങനെ ഉണ്ടായി ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സദോപ്പന്ത് ഗ്ലേഷ്യറിൽ നിന്ന് അളകനന്ദ വന്ന് ദൗളി ഗംഗയായിട്ട് മീറ്റ് ചെയ്യുന്നു എവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു വിഷ്ണു പ്രയാഗിൽ മീറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് വീണ്ടും വരുന്ന അളകനന്ദയിൽ രണ്ടാമതായി മീറ്റ് ചെയ്യുന്നു നന്ദാഗിനി മീറ്റ് ചെയ്യുന്നു എവിടെ വെച്ച് നന്ദപ്രയാഗിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു നമുക്കിതൊരു മാപ്പ് വെച്ച് നോക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ റീസിനസ് ഉണ്ടാവും ും അപ്പൊ നമ്മള് പറഞ്ഞ സംഭവം അല്ലെ ആദ്യം ഞാൻ പറഞ്ഞു ബദ്രീനാഥ് പോലെ ആ സിനിമ ഓർത്ത് വെച്ചോളം പറഞ്ഞു നമ്മുടെ സത്തോപ്പൻ ഗ്ലേശന്റെ കാര്യൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നാല് വരുന്നു അളകനന്ദ വരുന്നു എന്ന് പറഞ്ഞു പിന്നീട് അതിലേക്ക് ആരാണ് ജോയിൻ ചെയ്തത് ദൗളി ഗംഗ ജോയിൻ ചെയ്തു എവിടെ വെച്ച് വിഷ്ണു പ്രയാഗിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത് അവിടുന്ന് വീണ്ടും മലക നന്ദിയായിട്ട് വരുന്നു രണ്ടാമത് ആര് വന്ന് ജോയിൻ ചെയ്യുന്നു നന്ദാഗിനി വന്ന് ജോയിൻ ചെയ്യുന്നു ആ പ്രയാഗിന്റെ പേരെന്താ നന്ദാഗിനിയാണ് അപ്പോൾ നന്ദപ്രയാഗായിട്ട് നമ്മൾ കണക്കാക്കി മൂന്നാമത് വീണ്ടും മലക നന്ദിയായിട്ട് പോകുന്നു ഇവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞത് ആര് പിണ്ടാർ ഗംഗ വരുന്നു മഹാഭാരതത്തിലെ കർണനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു സോ ഇറ്റ് ഇസ് കർണപ്രയാഗ് ആൻഡ് അടുത്തത് ആരാണ് അളകനന്ദ വീണ്ടും വരുന്നു പക്ഷെ ഇവിടെ നിന്ന് ആര് വരുന്നു മന്ദാഗിനി വരുന്നു ആൻഡ് ഇത് മീറ്റ് ചെയ്യുന്ന പ്രയാഗ് ഏതാണ് രുദ്രപ്രയാഗ് ആൻഡ് മന്ദാഗിനി വരുന്നത് കേദാർനാഥ് ഭാഗത്ത് നിന്നാണ് ഇത് ആരും നമ്മുടെ ചാർ ധാംസാണ് ഓക്കെ യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രീനാഥ് ഓക്കെ കേദാർനാഥിൽ നിന്നാണ് ആൻഡ് ഇതെന്താണ് രുദ്രപ്രയാഗാണ് ഇവിടെ നിന്ന് ഒഴുകുന്ന അളകനന്ദ പിന്നീട് ആരെ മീറ്റ് ചെയ്യുന്നു ഗംഗോത്രയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഭാഗീരഥി നദിയെ മീറ്റ് ചെയ്യുന്നു അങ്ങനെ പിന്നെ ഇവർ ആരായിട്ട് മാറുന്നു ഗംഗയായിട്ട് മാറുന്നു എവിടെ വെച്ചാണ് ഇവർ മീറ്റ് ചെയ്യുന്നത് ദേവപ്രയാഗിലാണ് മീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഗംഗാ നദിയുടെ ദൗർജൻ പലപ്പോഴും ഗംഗോത്രിയായിട്ട് അസോസിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു അവിടെ വെച്ച് ആരാണ് വരുന്നത് ഭാഗീരഥിയാണ് വരുന്നത് മീറ്റ് ചെയ്യുന്നത് അളക ഈ ഗംഗ പിന്നീട് താഴെ പ്രയാഗ്രാജ് പോയിട്ടാണ് എന്താ നമ്മുടെ യമുനയൊക്കെ മീറ്റ് ചെയ്യുന്നതും പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഫുൾ ഫോഴ്സില് ഗംഗയായിട്ട് ഒഴുകുന്നതും അപ്പൊ ഇപ്പൊ പലർക്കും എന്താണ് ഈ പ്രയാക്സ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതിനങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു ഷോർട്ട് കോഡ് ഉണ്ട് കോഡ് എന്താ വിഷന്ന കർണൻ റൂഡായി ഇതാണ് നമ്മുടെ കോഡ് വിഷന്ന കർണൻ റൂഡായി നമുക്കൊക്കെ വിശക്കുമ്പോൾ എന്താണ് ദേഷ്യം വരും അല്ലെ ചിലർക്ക് അപ്പൊ അതുപോലെ തന്നെ വിഷന്ന കർണൻ എന്തായി റൂഡായി അപ്പൊ വിഷന്ന വാട്ട് ഡിസ് ഇറ്റ് ഇൻഡിക്കേറ്റ് വിഷന്ന വിഷ് വിഷ്ണുപ്രയാഗ് ന നന്ദപ്രയാഗ് കർണൻ കർണപ്രയാഗ് റൂഡായി റൂ റൂഡിന്റെ ഡി ഈ പ്രയാഗ് സോ വിഷന്ന് കർണൻ റൂഡായി എന്നുള്ളത് സിമ്പിളായിട്ട് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് അതേ ഓർഡറിൽ എന്ത് ചെയ്യാൻ പറ്റും പഞ്ച് പ്രയാക്സ് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും സോ വിഷ്ണുപ്രയാഗ് പിന്നെ ആരാണ് നന്ദപ്രയാഗ് കർണപ്രയാഗ് പിന്നെ രുദ്രപ്രയാഗ് പിന്നെ ദേവപ്രയാഗ് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നോക്ക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതേപോലെ വിഷ്ണുപ്രയാഗ് എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ കൺഫ്ലുവൻസാ അലങ്കിൽ എന്താലി ഗംഗ അടുത്തത് ഏതാണ് നന്ദപ്രയാഗ് നന്ദ എന്നുള്ള വാക്കിൽ തന്നെ കിട്ടും നന്ദ നന്ദാഗിനി അളങ്ങുന്ന എന്താ അടുത്ത പ്രയാഗ് ഏതാണ് കർണപ്രയാഗ് പിണ്ടാർ ഗംഗ അഴകനന്ദ അടുത്തൊരു പ്രയാഗ് ഏതാണ് രുദ്രപ്രയാഗ് അഴകനന്ദ മന്ദാഗ്നി അടുത്തതാരാണ് ദേവ് പ്രയാഗ് നമ്മുടെ ഗംഗയായി മാറുന്നു അഴകനന്ദ അൻഭാഗീരഥി നമ്മുടെ അഞ്ച് പ്രയാഗ്സും കഴിഞ്ഞു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസസ് വളരെയധികം ഹൈ ആണ് എന്തായാലും ഗംഗ ഒരു റിവേഴ്സ് സിസ്റ്റത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇത്രയും സിമ്പിളായിട്ടുള്ള ഭാഗം നിങ്ങൾ മിസ്സാക്കരുത് ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിപ്പോൾ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഞാനൊരു ക്വസ്റ്റ്യൻ തരാം നിങ്ങൾക്ക് അതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അതേപോലെ ഇതിന്റെ കൂടെ ഈ ചാർതാംസ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രിനാഥ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം സോ ക്വസ്റ്റ്യൻ ഇതാണ് എല്ലാവരും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം വിച്ച് ഓഫ് ദ പ്രയാഗ് മാർക്ക് മന്താഗിനി ക്വസ്റ്റ്യൻ മന്താഗിനിയാണ് ഏതൊക്കെയാണ് രുദ്രപ്രയാഗ് കർണപ്രയാഗ് നന്ദപ്രയാഗ് വിഷ്ണുപ്രയാഗ് ഞാനിപ്പോൾ കുറെ തവണ പറഞ്ഞു വിഷന്ന കർണൻ ട്രൂഡായി എന്നുള്ള കോഡ് വെച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് മന്ദാഗിനിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഉത്തരം എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം ഇടുക സോ എല്ലാവർക്കും പഞ്ചപ്രയാഗ്സ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അപ്കമിംഗ് സീരീസ് ആയിട്ട് ബാക്കി നമ്മൾ ഗംഗാ റിവർ സിസ്റ്റം കൂടെ ഡീകോഡ് ചെയ്യുന്നതായിരിക്കും ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഇത് എങ്ങനെ ഓർക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ഈ വീഡിയോകളുമായിട്ട് ഇനിയുള്ള അപ്കമിംഗ് സെഷൻസ് വരുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെഷൻസ് കാണാൻ താല്പര്യം അതും കമന്റ് ചെയ്തിടുക നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അഞ്ചിനൊരാൾക്ക് ഗവൺമെന്റ് ജോലി നേടിക്കൊടുത്തത് കെ എസ് മെന്റന്റെ ചരിത്രപരമായ നേട്ടമാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ ആ വിജയഗാഥ തുടർന്നുകൊണ്ടിരിക്കുന്നു സോ ഈ വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും നമ്മളുടെ ടെസ്റ്റ് സീരീസ് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇനി വരാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ചുകളും നമ്മൾ ഉടൻ ആരംഭിക്കുന്നതാണ് അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മൾ ചൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ എല്ലാവരും വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് നന്നായി പഠിക്കുക എല്ലാവരും പാസ് എന്ന് ആശംസിക്കുന്നു സോ ഇനി വരുന്ന വീഡിയോയിൽ കാണാം താങ്ക് യു ഗൈസ്